പലപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു ഒരു ചർച്ചാ വിഷയമായി വരുന്നത് നിങ്ങളുടെ കുടുംബജീവിതവും സിനിമയും തമ്മിൽ ഇങ്ങനെ കൂട്ടിയിണക്കാൻ പറ്റും ബേസിക്കലി മോസ്റ്റ്ലി കേരളത്തിൽ ഏറ്റവും വലിയ ഡിബേറ്റ് പലപ്പോഴും നടന്നിട്ടുള്ളത് സി പോസ്റ്റ് മാരേജ് ഈസ് ആക്ടിങ് എ വൈസ് പ്രപ്പോസിഷൻ ഷുഡ് യു കം ആൻഡ് ആക്ട് ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻ എനിക്കൊന്ന് മീരയും ആ ഒരു ചർച്ചകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകാം ഞാൻ അതിൻ്റെ മൈക്രോ ലെവലിലേക്ക് പോകുന്നില്ല പക്ഷെ സ്റ്റിൽ ഒരു ജനറലായിട്ടൊരു കൗതുകത്തിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ വാട്ട് വിൽ യു സേ ആഫ്റ്റർ മാരേജ് ഫോർ മീ ഐ ഡോണ്ട് ഫൈൻഡ് എനി ഡിഫറൻസ് എനിക്ക് അത്ര ഒരു വലിയ ചേഞ്ച് എനിക്ക് തോന്നുന്നില്ല ഓഫ് കോഴ്സ് റെസ്പോൺസിബിലിറ്റീസ് കൂടും ബട്ട് ദെൻ യു ഷുഡ് ബി റിയലി ബ്ലെസ്ഡ് ടു ഹാവ് എ പാർട്ട്ണർ ഹൂ അണ്ടർസ്റ്റാൻഡ്സ് യുവർ യു നോ പാഷൻ ഹൂ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് അല്ലെ നമ്മൾ അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് തിങ്സ് ആർ മച്ച് മോർ ഈസിയർ ഒക്കെ ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ് ഇൻഡിവിജ്വൽ ചോയ്സ് പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് തന്നെ ഓഫ് കോഴ്സ് ഇപ്പം മീരയ്ക്ക് ഇപ്പം സിനിമയിൽ നിന്ന് പെട്ടെന്ന് ദിവസം പരിപൂർണമായിട്ട് അപ്രതീക്ഷിതമാകണമെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് യു വിൽ അലൗ ദാറ്റ് വല്ലപ്പോഴും ഇതില് ബ്രിട്ടസ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാറി നിൽക്കാൻ ഇഷ്ടമാണ് ബട്ട് ഞാൻ പെർമനന്റ് ആയിട്ടല്ല മാറി നിൽക്കുന്നത് ഐ എം ദെയർ ഇൻ സിനിമയിലുണ്ട് ഞാൻ എപ്പോഴും അതാ ഞാൻ പറഞ്ഞു സം ഫോം ഓഫ് ദി അതർ ലൈക് മേ ബി ചിലപ്പം ആക്ടർ ആയിട്ടായിരിക്കും ഫ്യൂച്ചറിൽ മേ ബി ഐ എം എ പ്രൊഡ്യൂസർ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റുഡിയോസ് ആയിരിക്കും അല്ല എനിത്തിങ് ക്യാൻ ഹാപ്പൻ നോ ഈ അഭിനയിച്ചുണ്ടാക്കിയ പൈസയൊക്കെ എവിടെ സ്വിസ് ബാങ്കിലാണ് ഇട്ടേക്കുന്നത് അഞ്ഞൂറിന്റെ ആയിരത്തിന്റെ കറൻസി ഒക്കെ ഇവിടെ നിരോധിച്ചിരിക്കുക കേട്ടോ വല്ലതും പൂത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് എടുത്തോളൂ എന്നോട് പലരും ചോദിക്കും വാട്ട് യു ഫീൽ ആൻഡ് ഒരുപാട് പേര് സെലിബ്രിറ്റീസോട് പോയി സെലിബ്രിറ്റീസിനോട് പോയി അഭിപ്രായം ചോദിക്കും ഞാൻ അങ്ങനെ തിങ്ക് ചെയ്യാ എന്തിനാ അവർ ഈ സെലിബ്രിറ്റീസിനോട് പോയി അഭിപ്രായം ചോദിക്കുന്ന അവര് വലിയ മേക്കപ്പ് ഒക്കെ ഇട്ട് അവർക്ക് ഒരിക്കലും സാധാരണക്കാരനാണ് ഇറങ്ങി ചെന്ന് അല്ലെ മാർക്കറ്റിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്നത് അല്ലെ എ ടി എമ്മിൽ ചെന്നിട്ട് പൈസ എടുക്കുന്നത് ശരിക്കുമുള്ള ലൈഫ് സ്ട്രഗിൾ ഗോ ത്രൂ ചെയ്യുന്നത് ഒരു സാധാരണക്കാരനെ സെലിബ്രിറ്റീസിനെല്ലാം അവർക്കെല്ലാം റെഡിമെയ്ഡായിട്ട് മുന്നിൽ കൊണ്ടുവരും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല അവർ ട്രാവൽ ചെയ്യും വേറെ കൺട്രിയിലെ റെസിഡൻ്റ് ആയിരിക്കും അവർ ഒരു പ്രോപ്പർ നോർമൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ കോമൺ മാൻ അനുഭവിക്കുന്നൊരു വേദന എനിക്ക് തോന്നുന്നില്ല ആ അവർ ഗോ ത്രൂ ചെയ്യുന്നത് എനിക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല സി അതെ അപ്പം ഞാൻ ചോദിച്ചു എന്നോട് ഇപ്പോൾ ആരെങ്കിലും ഈ കറൻസിയുടെ ഡിമോണിറ്റൈസേഷനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ആൻസർ ഇസ് പ്ലീസ് ഡോണ്ട് ആസ് മീ എനിക്ക് അറിയത്തില്ല തിങ്ക് ഒരു നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടായിരിക്കും ഐ ഡെഫിനറ്റ്ലി ബട്ട് ആസ് ദ കോമൺ മാൻ അവരാണ് ഗോ ത്രൂ ചെയ്യുന്നത് ദാറ്റ് ഈസ് മൈ ആൻസർ അതിപ്പോഴത്തെ ഒരു ഫാഷൻ എന്ന് വെച്ചാൽ ഏത് വിഷയം വരുമ്പോഴും സെലിബ്രിറ്റീസിന്റെ ഒരു ഒപ്പീനിയൻ How will they know about it? Are they going to the market? അവര് മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കോ അല്ലെ അവർ ഗ്രോസറി വാങ്ങിക്കോ അല്ലെ എ ടി എമ്മിൽ പോയി പൈസ എടുക്കോ അവർ ചെയ്ത് അവർക്ക് എങ്ങനെ അഭിപ്രായം പറയാൻ പറ്റുന്നത് ഇവിടെയാണ് മീര എനിക്കൊരു ചോദ്യം എന്താ കാരണം വെച്ചാൽ പലപ്പോഴും നമ്മുടെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ കലാരോഗ രംഗത്തൊക്കെ ഒരു ചർച്ച ഒരു വിഷയം വരും ഷുഡ് അൻ ആർട്ടിസ്റ്റ് ബി സോഷ്യലി കമ്മിറ്റഡ് അതായത് ഒരു സാമൂഹ്യ പ്രതിബദ്ധത വേണോ ഡു യു വാണ്ട് ടു ഷുഡ് സംബഡി ഇൻഡൾജ് ഇൻ certain activities which are socially good oru charity oru humanitarian activities idakka meereyam edakku evadengil okka sparchichittundavulle see nammal ellavarum namukku oru 10 rupaya kittumbo avlo onno rando rupaya alle 50 paisa onnu maati vekkunnathu nallada namak enik I am enik ishtam angane cheynathu enik endeyilum enik deivam tharana njan ayinte oru portion I keep aside enik ishtulla karyangalukku njan cheyyum ഐ മീൻ എനിക്കിഷ്ടമല്ല എൻ്റെ ചാരിറ്റി ഓ വാട്ട് എവർ ഫോർ മീ ആൻഡ് അഗൈൻ ഐ ബിലീവ് ഇൻ ചാരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലാണ് ഐ ബിലീവ് ഇൻ ടേക്കിംഗ് കെയർ ഓഫ് മൈ എൻ്റെ അടുത്തുള്ളവരെ ടേക്ക് കെയർ ചെയ്യുക എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർ അത് ഇവരെ ഒന്നും നോക്കാതെ ഞാൻ പുറത്ത് ക്യാമറയുടെ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നത് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് ഫസ്റ്റ് എൻ്റെ ചുറ്റുമുള്ള ആളുകളെ ഞാൻ ടേക്ക് കെയർ ചെയ്യട്ടെ എനിക്ക് വേണ്ടി നിൽക്കുന്നവരും അല്ലെ എൻ്റെ കുടുംബം ആയിരിക്കാം ഞാൻ കൊടുക്കുമ്പോൾ എന്തിനാണ് വേറൊരാൾ അറിയുന്നത് ഐ മീൻ വേറൊരാളെ കാണിച്ചുകൊണ്ട് വേണോ ഞാൻ സേവനം ചെയ്യാൻ ഓക്കെ അത് ഞാൻ 100% എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് ബട്ട് അതിൻ്റെ വേറൊരു സൈഡ് വൈ ദേ ഹാവ് ടു കം ഔട്ട് വൈ സെലിബ്രിറ്റീസ് ഹാവ് ടു കം ഔട്ട് അല്ലെ മീഡിയയിൽ വന്ന് കാണിക്കണം ഓക്കെ ഐ എം ഹെൽപ്പിംഗ് ഞാൻ മറ്റേന് 5 ലക്ഷം കൊടുത്തു ഞാൻ 10 ലക്ഷം കൊടുത്തു ഞാൻ വീട് വയ്ക്കാൻ പഠിപ്പിക്കാൻ ഐ ആം ഡൂയിങ് ദാറ്റ് ഓ ഐ മേ ഞാൻ ചിലപ്പോൾ ചെയ്തിരിച്ച് ഞാൻ എല്ലാ തവണയും വന്ന് പുറത്തു വന്ന് പറയണമെന്നില്ല ബട്ട് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് പുറത്തു വന്ന് പറയുമ്പോൾ മേ ബി മറ്റുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കണം അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പോകുന്നില്ല അതിൽ കൂടുതൽ ഞാനത് ചെയ്തു ഇവർക്ക് വീട് വെക്കാൻ ഞാൻ അത്ര ധനസഹായം ചെയ്തു പഠിപ്പിക്കാൻ ഞാൻ ഇത്രയും ചെയ്തു നമ്മൾ പുറത്ത് വന്നിട്ടൊന്നും ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് ഗോയിങ് ടു മേക്ക് എ ചേഞ്ച്
But one thing is that people are getting motivated. Naala njan adu pole cheyanam nalloru aa celebrity cheydu njan appam adu cheyanam nammal oru maadrige aavunu nu mathram adi koodala okay definitely nammal maadrige aavanu that's a big thing nammal cheynadu velliya kaaryam Meera ee paranja pole njan ee chodyam choikkan kaaranu vachale Meera paranja rendu vasham undu onnu ee paranja pole idile oru celebration allengil oru publicity ennulladu oru pakshe aashasyamalla randamathe oru kadavu vachale pakshe chalappol ഇത് പറയുകയും ഇത് കാണിക്കുകയും ചെയ്യുന്നത് വേറെ ഒരുപാട് പേരെ വേണമെങ്കിൽ ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതൊരു ഒരു ഇതിനൊരു ബാലൻസ് വേണം ബാലൻസ് അതാണ് അപ്പം ഞാൻ ഒരാളെ സഹായിക്കുമ്പം എൻ്റെ മനസ്സോടുകൂടി അയാളെ സഹായിക്കണം ഞാൻ എന്നോട് ചോദിക്കണേ ഞാൻ എൻ്റെ മനസ്സോടുകൂടി എൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പേരൻസ് മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിക്കുന്നത് ആക്ച്വലി ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല അത് അവരുടെ മനസ്സിന് തൃപ്തി വരാൻ വേണ്ടിയിട്ടാണ് 100% അവർ പിള്ളേരെ സ്നേഹിക്കുന്നത് വളരെ അവരുടെ മനസ്സിന് സന്തോഷം പിള്ളേരൊരിക്കലും ഇവർക്ക് തൃപ്തിയായി പിള്ളേരെ സ്നേഹിക്കുന്നതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഞാൻ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തൃപ്തികരമായിരിക്കണം എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ നമ്മൾ എടുത്ത് ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ എടുക്കത്തുള്ളൂ